ശ്രീ ലൂക്കോസ് വളരെ രൂക്ഷമായ വിമർശനമാണ് മറുപടി അല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള സംബന്ധിച്ചത് പറയാനുള്ള അവകാശമുണ്ട് കുറെ നാളുകളായിട്ട് അദ്ദേഹം അങ്ങനെ തന്നെ പറയുന്നു അദ്ദേഹമൊക്കെ വളരെയധികം ക്ഷീണിതനായിട്ട് പോലും പിന്നെ വാക്കുകൾക്ക് യാതൊരു മൂർച്ചക്കുറവുമില്ലാതെ കുറെ നാളുകളായിട്ട് തന്നെ സി പി എമ്മിനെ നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ കണ്ണൂർ ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴാ ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത ഒരാളാണ് തട്ടകത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് കണ്ണൂർ ടൗണിന്റെ ഹൃദയഭാഗത്ത് ഒരു മെണ്ടാപ്രാണിയായ ഒരു പശുക്കിടാവിനെ കഴിത്തറത്ത് കൊന്ന് നൂറുകണക്കിലോ കേരളത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ചതിനെതിരെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരു അക്ഷം പോലും വണ്ടിയിട്ടില്ല പക്ഷെ സി പി എമ്മിനെ വിമർശിക്കാന്നുള്ളത് ആ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരശൈലിയാണ് ഞാൻ ഒരു മറുപടി പറയുന്നില്ല ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയാൻ പറ്റും കാരണം ഞാൻ ഒറ്റക്കേ ഉള്ളൂ ഇവിടെ ഷാബിജാലി അവർ എൻ്റെ ഒരു പോസ്റ്റ് എടുത്തിട്ടു ഷാബിജാലി മനസ്സിലാക്കേണ്ട വസ്തു അതിനുശേഷവും ഞങ്ങൾ പിന്നെ ഇതിലും ശക്തമായ ഭാഷയിൽ അന്വറിനെ അനുകൂലിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മതേതരത്തിന്റെ മുഖം മൂടി അടിഞ്ഞുകൊണ്ട് മഹേതരവാദിയാണെന്നുള്ള സങ്കല്പത്തിൽ അദ്ദേഹത്തിന് അതിന്റെ അദ്ദേഹത്തിന് ഇവരുടെ പാർട്ടിയും കോൺഗ്രസുകാരും ആർ എസ് എസുകാരും വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ ഞങ്ങൾ സി പി എം സഹാക്കൾ വലിയ രീതിയിലുള്ള പിന്തുണ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതേപോലെ ഒരു മുഖംമൂടിയാണെന്ന് അറിഞ്ഞപ്പോൾ അത് അതേപടി തന്നെ പിൻവലിക്കുകയും ചെയ്തതാണ് കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത ഇന്ന് ഈ അൻവർ നിങ്ങളിപ്പോൾ പാളിപ്പോഴത്തുനിന്ന് ഇന്നീ അൻവർ പറഞ്ഞൊരു വാചകം ഷാഫി ജാലിദിനോ ഈ ചാനലിലൂടെ ആർക്കെങ്കിലും അംഗീകരിക്കാൻ പറ്റുമോ ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് മലപ്പുറം ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന ആർ എസ് എസ് കാരനെ എന്നെ ആക്ഷേപിക്കുന്ന അല്ല എന്നെ ചെറുതാക്കിയത് അല്ലേ എന്നെ ഈ പാർട്ടി ഇന്ന് പുറത്താക്കാനുള്ള ശ്രമം നടത്തി എന്ന് പറഞ്ഞത് ആ വാക്കിനെ മതസൌഹാർദ്ദം അദ്ദേഹത്തിന് കാംക്ഷിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊതുസമൂഹം അംഗീകരിക്കുമോ അപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യത്തിൽ തകർന്നു പോകുന്നത് ഇവിടുത്തെ മുസ്ലിം ലീഗ് ബഹുമാനപ്പെട്ട ഷാബി ജലീലത്തിന്റെ പാർട്ടിയാണ് അദ്ദേഹം ഇത്തരം അന്ധമായ കേരളത്തിലെ ഒരു മത തീവ്രവാദിയും ഒരു മതവാദി പോലും ഉപയോഗിക്കാത്ത രീതിയിലുള്ള അന്ധമായ നിർകൃഷ്ടമായിട്ടുള്ള മതമായിട്ടുള്ള മതവാദം അതേ ഉയർത്തിയപ്പോൾ അതൊന്നാലോചിച്ച് നോക്കും ഇവിടുത്തെ ഇവിടെ കേരള രാഷ്ട്രീയത്തിൽ വിഷം പടർത്തുന്ന മത തീവ്രവാദികൾ പോലും പ്രയോഗിക്കാത്ത വാക്കുകൾ അതേ ഉദ്ദേശിച്ചപ്പോൾ തന്നെ പിന്തുണ എവിടുന്നാ പ്രതീക്ഷിക്കുന്നത് അവിടെ അടിഞ്ഞിപ്പോയിരിക്കുന്ന ആരാ ഈ ലീഗിന്റെ പാർട്ടി തന്നെയാ സി പി എമ്മിൽ ആരങ്ങനത്തെ മതവാദികളുണ്ടോ അപ്പം മുസ്ലിം എന്ന് പറയുന്ന മതേതരത്തിന് വിശ്വസിച്ച് ഞങ്ങളൊക്കെ ആ പാർട്ടിയെ ബഹുമാനിക്കുന്ന അവർക്ക് തന്നെയാണ് അൻവറിന്റെ അടിവീടായിട്ട് വരാനായിട്ട് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഒരു തർക്കമല്ല കാര്യത്തിൽ ഇനി രണ്ടാമത്തെ വസ്തുത ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഈ പി വി അൻവർ എന്ന് പറഞ്ഞ വ്യക്തി എന്തിന്റെ പേരിലാണ് ഈ സി പി എം പാർട്ടിയോട് ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹമാണ് പറഞ്ഞത് ഞാനിനി ആ പാർട്ടിയുടെ പാർലമെന്ററി പിന്നെ പാർട്ടി യോഗത്തിൽ പങ്കെടുക്കത്തില്ല ഒരു കാര്യം ഞാൻ പങ്കെടുത്തില്ല ഞാനിനി മധ്യഭാഗത്ത് എന്ന് പറഞ്ഞു എന്ത് തെറ്റാണ് സി പി എം അദ്ദേഹത്തോട് ചെയ്തത് അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തോ കോൺഗ്രസ് പാരമ്പര്യമുള്ള അൻവർ സീറ്റ് കൊടുത്തോ ഞങ്ങൾ ഞങ്ങളെങ്ങനെ ഒത്തിരി പേർക്ക് സീറ്റ് കൊടുത്തുള്ളൂ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ അദ്ദേഹത്തിന് വിജയിപ്പിച്ച് രണ്ടു വർഷം വിജയിപ്പിച്ചതോ അദ്ദേഹത്തിന് കൊടുത്ത പരാതി മുഴുവനും സർക്കാർ അന്വേഷണത്തിന് വെക്കുകയും മൂന്ന് അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിക്കുകയും ചെയ്ത അദ്ദേഹം പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യുകയും ഉദ്യോഗസ്ഥന്മാരെ ട്രാൻസ്ഫർ ചെയ്യുകയും മറ്റൊരു ഉദ്യോഗസ്ഥന്റെ പേരിൽ വിജിലൻസ് അന്വേഷണം ഏർപ്പെടുത്തുകയും ചെയ്ത സി പി എമ്മും ഈ ഭരണകൂടവും ഈ മനുഷ്യനോട് എന്ത് തെറ്റ് ചെയ്തു അൻവറിനോട് ഈ പാർട്ടി എന്ത് തെറ്റ് ചെയ്തു എന്ന് അപ്പോ വേദനിക്കുന്നുണ്ട് ഇതേ കാര്യമാണ് ഇന്നലെ ബിനോയ് വിശ്വവും ഇന്ന് പ്രകാശ് ബാബുവും ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനാറിലല്ലോ ഈ ലോകം ഉണ്ടായത് തെരഞ്ഞെടുപ്പുകളും നടന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ ഏറനാട് അനുഭവം പറയുന്നുണ്ട് ചന്ദ്രപ്പനെ തന്നെ ഓർമ്മിച്ചുകൊണ്ടാണ് ഇന്നലെ ബിനോയ് വിശ്വം എന്ന് പറഞ്ഞത് ഇന്ന് ഒരു വാചകം കൂടെ കടത്തിക്കൊണ്ട് പ്രകാശ് ബാബു പറഞ്ഞു ചുമന്നുകൊണ്ട് നടന്നവർ അതിനൊക്കെ മറുപടി പറയട്ടെ ആ വിഷയത്തിൽ ഇടപെടാൻ ഞങ്ങളില്ല എന്ന് അപ്പോൾ സി പി ഐ ഈ അൻവറിലൂടെ ഒളിയുദ്ധത്തിലൂടെ നിരായുധീകരിക്കാൻ ഇല്ലാതാക്കാൻ കെട്ടിവെച്ച കാശുപോലും കിട്ടാതെ അവിടുത്തെ ആ എൽ ഡി എഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ അപമാനിച്ച് തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ അതിലൊരു വേദനയുമില്ല അൻവർ നിങ്ങളോട് ഈ പറയുന്ന ഈ അല്ല ഇടതുമുന്നണിയിൽ ഒരു സെക്കൻഡ് ഇടതുമുന്നണിയിൽ സി പി ഐ ഇല്ലാതാക്കുന്ന ഒരു നീക്കത്തിന് ചട്ടുകമായി നിന്ന അല്ലേ ചട്ടുകമായി നിന്ന കൂട്ടുകക്ഷിയായിട്ടുള്ള അൻവർ സ്വാഭാവികമായി നിങ്ങൾക്കെതിരെയും തിരിയും അതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ് നിങ്ങൾക്കെതിരെ തിരിയുമ്പോൾ മാത്രമാണോ നോവും ഒക്കെ ഞാന് സി പി ഐ അധികം ഇതിനകത്ത് പ്രതികരി പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നില്ല സി പി ഐ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാ സി പി എമ്മിന്റെ പതിനെട്ടോളം എം എൽ എ കേരള നിയമസഭയിൽ ഇരിക്കുന്ന സി പി ഐയുടെ പിന്നെ പ്രവർത്തകരുടെ മാത്രം വോട്ട് നയിച്ചുകൊണ്ടാണോ അത് സി പി എം സേവാക്കളുടെയും മറ്റു കടകക്ഷികളുടെയും പ്രവർത്തകരുടെ വോട്ട് സമാഹരിച്ച് അവർ ജയിച്ചിരിക്കുന്നത് പിന്നെ അവർക്ക് അത് പറയാനുള്ള അവകാശമുണ്ട് അവരുടെ അവകാശത്തെ എൽ ഡി എഫ് കണ്ടുവരുന്ന അംഗീകരിക്കുകയും ചെയ്തു അവർ പറയട്ടെ അവർക്ക് പറയാനുള്ള അവകാശമുണ്ട് ഞങ്ങളാരോ അതിനെ പിന്നെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് അവരെ ചോദ്യം ചെയ്യാൻ തയ്യാറല്ല പക്ഷെ ഇവിടുത്തെ വിഷയം അതല്ലോ പിന്നെ വേറൊരു കാര്യം ഏറനാട്ട് രണ്ടായിരത്തി എണ്ണു റോട്ട് മാത്രം നേടി സി പി എം നാനാസ്ഥാനത്തേക്ക് പോയതിന്റെ തെറ്റുകാരെ എങ്ങനെ സി പി എം കാരണുന്നത് അത് ഏത് മാനദണ്ഡത്തില സി പി എമ്മുടെ നേതാക്കന്മാർ അങ്ങനെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അദ്ദേഹം സി പി എമ്മിനെ കുറ്റപ്പെടുത്തിയൊന്നും പറഞ്ഞിട്ടില്ല യുക്തി തന്നെ ഈ പതിനെട്ട് സി പി ഐ യിലെ എം എൽ എ സംഭാവന ചെയ്തത് സി പി ഐയുടെ വോട്ട് കൊണ്ട് മാത്രമല്ല സി പി എമ്മിന്റെ വോട്ട് കൊണ്ട് കൂടിയാണ് എന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ ഏറനാട്ട് രണ്ടായിരത്തി പതിനൊന്നിലെ നാണങ്കെട്ട തോൽവിയിൽ സി പി എമ്മുകാർ വോട്ട് ചെയ്യാൻ പോകാതെ എവിടെ പോയി ഇരിക്കുകയായിരുന്നു അല്ല അത് വളരെ വ്യക്തമായ കാര്യമില്ല ഞങ്ങളുടെ വോട്ട് വോട്ടാണ് ഞങ്ങൾ ഒരിക്കലും വേറൊരാൾക്ക് കൊടുക്കത്തില്ല അല്ല അത് ആ കാലഘട്ടം ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അതായിരിക്കാം അതിന് നിങ്ങളിങ്ങനെ സി പി എം വിമർശിക്കുന്നു അവിടെ അൻവർ എന്ന് പറയുന്ന ആളിന്റെ ജനസമ്മതി അദ്ദേഹത്തിന് വോട്ടായിട്ട് മാറി